അല്ലക്കുറു ഇന്ന് പഠിക്കൂല്ല, ഇന്ന് ലീവാക്കാ. ആന്റീ അത് നിങ്ങൾ അറിഞ്ഞില്ല? എന്റെ അച്ഛമ്മ മരിച്ചില്ലെന്ന്. അച്ഛമ്മ മരിക്കുക? ഇവൻ പണിക്ക് പോണ സ്ഥലത്തൊക്കെ അച്ഛമ്മ മരിച്ച് വല്യച്ഛൻ ഓപ്പറേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പണി ലീവാക്കി കാളാണല്ലോ. ആനൊക്കെ ഒന്ന് നന്നായി കൂറ. ഡെയിലി അച്ഛനെ കൊല്ലണ ആളാ എന്നെ അളക്കാൻ വരുന്നത്. അല്ല നിങ്ങൾ പണിക്കില്ല, പൊണ്ണുകൾ പോയിക്കില്ലോ? ചങ്ങായിമാരെ പണിക്കോ ജീവിച്ചോ? മുന്തി ആളാ, ഒരു ദിവസം അച്ഛൻ പണിക്കോ ഇല്ലേ, കുടുംബം പട്ടിണി ആവണ ആളാ ഇമ്പളന്നാക്കട്. അയ്യോ എന്റെ മോനെ, വേണേ കഴിച്ചിലേക്ക് ഓസി വേജോ വരുന്ന. ഓസി വേജോ? അത് കെ സി വേജ് അല്ല നീ? എടാ അതോ എന്റെ പേര്, ഞാൻ പറഞ്ഞ സ്വഭാവ ഓസിയെ. അത് ശരിയാ, വന്നപ്പം തന്നെ ഓൻ ഹോട്ടലിൽ പോണ്ടി വരും, നിങ്ങൾ പോയിക്കൊള്ളണ്ടി. രാവിലെ ഭയങ്കര വിശപ്പെടുമ്പോ എന്താ പോയി കഴിച്ചാലോ? എനിക്ക് ചെറിയ ഇറക്കുണ്ട്, ഞാൻ വേറെ വഴിക്ക് പോവാ. ഞാനുണ്ട്, എനിക്ക് കുറച്ച് ഇറക്കണം. എനിക്ക് സന്തോഷം വീഴുന്ന ലോട്ടറി അടിച്ച 1000 രൂപയാ. നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാൻ ചോദിച്ചു വിളിച്ചേ. നിങ്ങൾ എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ടാണോ കൈ പൈസയും വെച്ച് ഹോട്ടലിൽ ക്ഷണിക്കുന്നത്? ഈ ചാൻസ് മിസ്സാക്കിയ പിന്നെ കിട്ടൂലോ. എന്താണ് സ്വകാര്യം മറച്ചില്ലേ? അതെ, ആ നൂറാസ് മക്കാനില്ലേ, അവിടെ അടിപൊളി ബീഫ് കയറിയാ, അത് കഴിച്ചാലേ അതിങ്ങനെ പറയേ. എനിക്ക് വല്ലാതെ കൊള്ളായിക്കുണ്ട്. അല്ല നിങ്ങൾക്ക് അല്ലേ തിരക്കിന്റെ അടിയാ പോണ്ട് പറഞ്ഞ്. കേലക്കാതെ കൊണ്ട് നടക്കാൻ നോക്കണോ? അല്ല ഈ ലീവാ? ഞാൻ ലീവാ. ബനോ ഓനെന്താ പണിക്കോ? ഞാൻ 4 ദിവസമായിട്ട് പോയിട്ട്. എല്ലാം ഒന്ന് ലീവ് തന്നെല്ലേ. ചേച്ചിയേ, ആ അടുപ്പിലൊന്ന് വെള്ളം നോക്കി, തിന്നാ കണ്ണില്ല. ആ പുകയൊന്ന് കുറക്കുന്നേ. ഓക്കെ, എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ ഭർത്താവാ, ഇവിടുത്തെ പണിക്കാരനല്ല. നിങ്ങൾ പോയി നിങ്ങളെ പണിയെടുക്കാൻ നോക്കിനേ. വന്നപ്പോ ഇതൊന്നും ചെയ്തില്ലേ? വീട്ടിൽ കൈ പോന്ന. ആ അതാ അങ്ങോട്ട്. എവിടെ പോയടാ? ഞാൻ എപ്പോഴേ പറഞ്ഞില്ലടാ മുങ്ങുന്ന്, ബില്ല് കൊടുക്കാൻ നേരത്തെ സ്ഥിരമായിട്ടുള്ള ബാത്റൂമിൽ കയറി വായ കിടക്കരുത്. നല്ല, എനിക്ക് പോയിട്ട് കുറെ പരിപാടി ഉണ്ട്. എന്റെ കട്ടതാ 100. എന്റെ തവപ്പാടെ 100 രൂപയുള്ളൂ കേട്ടോ, അത് ഫോണിലാ. ഗൂഗിൾ പേ? ഗൂഗിൾ പേ ചെയ്യാണെന്നില്ല, ഇതാ ഫോണിലല്ലേ 100. ശരിയാ, ബാക്കി ഞാൻ സഹിക്കണല്ലേ. വൈജു എന്നോട് ഈ പണി വേണ്ടില്ലേ കേട്ടോ. എത്ര അയച്ചേ? 600. ഏച്ചി ഒരു പൈസ തന്നോ? ആണല്ലേ, ഒരു കള്ള മുട്ട എടുക്കട്ടെ. ഓ എടുത്തോളി, പൈസ ഉണ്ടാവില്ല കേട്ടോ. ഇത് അങ്ങനെ വിട്ടാ പറ്റില്ല കേട്ടോ, ഓന്റെ സ്ഥിരം പരിപാടിയാ ബില്ല് കൊടുക്കാൻ നേരത്തെ മുങ്ങരു. തിരിച്ചൊരു പണി കൊടുത്താലേ ശരിയാവുള്ളൂ. ആ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം, മൂപ്പർ എനിക്ക് ബീർ അടിച്ചാറിഞ്ഞിട്ട് ബാർ കൊണ്ടുപോയിട്ട് സാധനം അടിച്ചു കഴിഞ്ഞപ്പോ ആള് മുങ്ങി, പിന്നെ ഇല്ലാത്ത പൈസ കൊടുത്തിട്ടാ ഞാൻ കഴിച്ചിലായത്. ഇല്ലാത്ത പൈസ എങ്ങനെയാ കൊടുത്തത്? ഈ പൈനക്കല്ലേ സത്യാട്ടാ, നമുക്ക് എന്തായാലും പണി കൊടുക്കണം. നിങ്ങളൊന്ന് അടങ്ങടാ, ഓനൊരു 8 പണി നമ്മള് പശുപാലിൽ കൊടുക്കും.
ചേച്ചി പൈസ ആ ഫോൺ ചെയ്യുന്ന ആള് തരും കേട്ടോ. ആ ശരിയാ. ഓനോടാ പ്ലേറ്റ് ഒക്കെ ഒന്ന് എടുത്ത് കഴുകാൻ പറയുന്നേ. എടാ അനക്കണ്ട് പറഞ്ഞാ പോരെ. എനിക്ക് ഹിന്ദി അറിയെങ്കിൽ ഞാൻ തന്നെ പറയൂല, നിങ്ങളോട് പറയാൻ നിക്കോ? ഓ അതാ കാര്യം. അരേ ബൈ ജൽദി ആവോ, ക്ലീനിങ് ക്ലീനിങ്. ഇതാ നിങ്ങളെ ഹിന്ദി, എന്നപ്പിന്നെ ഞാൻ തന്നെ പറഞ്ഞോളൂ. ഇനിയോടോ ഈ വരുന്നേ ബില്ല്? ഏ ബില്ല് തന്നില്ല. ഒരു തന്നില്ലേ? നിങ്ങൾ തരുന്ന ഒരു പറഞ്ഞേ. ഞാനോ? ആ ഓരോ ആ ഓരോക്കെ പോയി. എത്രയാ ബില്ല്? 2219. വല്ലാത്ത പണിയായി പോയടോ നമ്മൾ അവനോട് ചെയ്ത്. 2000 ബില്ലാക്കിട്ട് മുങ്ങാന്ന് പറഞ്ഞ ഭയങ്കര മോശമായി പോയി. എന്ത് മോശം, ഓന് പിന്നെ കൊടുക്കണ്ട പണി. എന്തായാലും പൈസ എന്റെ കൊടുത്ത് പോന്റെ കൈ വരച്ചിണ്ടാവും. കൊറച്ച് പെരക്കെട്ടനെ, നമ്മളെ പൈസ കൊറേ തിന്നാലോ. മുമ്പൊക്കെ 300 തിന്ന്, 2500 റൗണ്ട് ആക്കിയാ മതി. അതാ വേണ്ടി. എന്നാലേ എനിക്കും ഒന്നിനും വയ്യട്ടോ, കൊറച്ച് കടയും പോയി കിടക്കണോ. ഇനി പാമ്പേരെ വിഴിഞ്ഞ മാതിരി ആയിക്കണല്ലോ. എടാ ഓസിക്ക് കിട്ടാ ഇങ്ങനെ വാരി വലിച്ച് അടിക്കാൻ പാടുണ്ടോ? ഞാനേ ദിവസം കൊടുക്കട്ടെ. ഓ ഈ എന്താ കളിക്കുന്നേ? ടെമ്പിൾ കണ്ട് കളിക്കാണോ? ടെമ്പിൾ റണ്ണോ? ടെമ്പിൾ എന്ന് പറഞ്ഞ അമ്പലോ? റൺ പറഞ്ഞ ഓടുക, അമ്പലം ഓടുക. ആരോട് പറയാത്. ചേട്ടാ ഹോട്ടൽ ചേച്ചി ആപ് ലോഗോ കോ ബുലായ. ഹോട്ടൽ ചേച്ചി ബുലായ. തമിഴ് അറിയുന്നവരൊന്നും ഇല്ലടാ നമ്മുടെ കൂട്ടത്തില്. എടാ അത് ഹിന്ദി ആണ്ടോ? എന്താ ഭായി മുജേ മാലുണ്ട്? എടാ ചേച്ചി നമ്മളെ ഹോട്ടലിൽ വിളിക്കുന്നുണ്ട് പോലെ. എന്നാ ഞാൻ പോയേക്ക് വരാം. അയ്യോ അന്നെ മാത്രല്ല, എല്ലാരെയും വിളിച്ച്. ആ അബി ആയക. അബിയോ? അയ്യേ ചളി അബി. എടാ നിങ്ങളൊരു ബില്ലുണ്ടായിരുന്നു ഇവിടെ, അത് പൈസ തന്നില്ല. ഇല്ല തന്നില്ല. എത്ര പൈസ? 4719. അത് നിങ്ങൾ ഭക്ഷണം കഴിച്ച പൈസ 2219. അത് കേട്ടിട്ട് അയാൾ ഇവിടെ ബോധം കെട്ട് വീണ്. അയാൾ എടുത്ത് ഹോസ്പിറ്റലിൽ പോയി, അവിടെ ചെലവായ പൈസയാണ് ബാക്കി 2000 ചെല. അപ്പൊ ടോട്ടല് 4719 ബില്ല്. അതെ ചേച്ചി, പിന്നെ ഞങ്ങൾ ഓനൊരു പണി കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഞങ്ങളെടുത്ത് പൈസ ഒന്നും ഇല്ല. ആരേലും ഇവരെ കയ്യിലൊന്നും പൈസ ഇല്ലാന്ന്. അയ്യോ അത് സാറില്ലാന്ന്, പൈസ ഇല്ലാത്തൊക്കെ സർവ്വസാധാരണല്ലേ. നിങ്ങൾ വരി, നല്ല മനുഷ്യൻ കേട്ടോ, നല്ല മലയാളി, നല്ല ചേച്ചി. ഒന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. ചെല്ലി ചെല്ലി. എന്താ ഭായി ഇറ്റ ഐഡിയ ഉണ്ടല്ലോ വേറെ. ആ വടുവപ്പിളി ഉണ്ടോ? ആര് വൈജോ എടുത്തു നോക്കെ. ഹലോ സത്യ, നിങ്ങളെവിടെയുള്ളത്? നല്ല പണി ഞങ്ങൾ ചെയ്ത കേട്ടോ. എന്തൊക്കെ സംഭവം ഉണ്ടായിരുന്നു അറിയോ? ഞാൻ തലുറ്റി വീണ്, എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആളും ബഹളവും ഒന്നും പറയണ്ട, അത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ പറയാം. പിന്നെ നിങ്ങളിപ്പോൾ എവിടെയുള്ളത്? നമുക്ക് ഏതോ ഒരു ഹോട്ടലിൽ പോയിട്ട് നല്ലോണം ഭക്ഷണം കഴിച്ചാലോ. ഏ കഴിച്ചാലോ?